Assalamualaikum warahmatullahi wabarakatuh. Alamatul asma'i, ismagalude adayalangal. Nam oru gandiga okke vaikumbol, oru paragraph, patrangal, adubare pusthakangal, ivayellam vaikumbol, oro padangalum iva fi'lano adalla ismano adalla harfano enningane confusion vararundu. അപ്പോൾ ഇസ്മുകളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, നാമങ്ങളെ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇസ്മുകളുടെ അടയാളങ്ങൾ, നാമങ്ങളുടെ അടയാളങ്ങൾ. ഒന്നാമത്തേത്, ആരംഭത്തിൽ അൽ വരുന്നു എന്നത് എല്ലാം ആരംഭത്തിൽ തുടക്കത്തിൽ ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ അലിഫ്ലാം വരുന്നുണ്ട് എങ്കിൽ അൽ ചേർന്ന് വരൽ നാമത്തിൻ്റെ അടയാളമാണ്. ഉദാഹരണമായി അൽ കിതാബു, ഒരു പുസ്തകം, ഒരു പ്രത്യേക പുസ്തകം, അല്ലെങ്കിൽ ഈ പുസ്തകം. അൽ മദ്രസത്തു, ഈ സ്കൂൾ, ഒരു പ്രത്യേക സ്കൂൾ. അത്തോവിലത്തു, ഒരു മേശ, ഒരു പ്രത്യേക മേശ. അൽ മസ്ജിദു, ഒരു പരിചിതമായ, ഒരു പ്രത്യേകമായ അറിയപ്പെട്ട പുസ്തകത്തിനാണ് അൽ കിതാബ്. അൽ മദ്രസത്ത്, സ്കൂള്. അത്തോവിലത്ത്, മേശ. അൽ മസ്ജിദ്, ഒരു പള്ളി. അപ്പം അലിഫ്ലാം ചേർന്ന് വരുന്ന പദങ്ങളെല്ലാം നാമമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആരംഭത്തിൽ അലിഫ്ലാം ഏതെങ്കിലും ഒരു പദത്തിന് മുമ്പിൽ നാം കണ്ടാൽ അത് ഇസ്മാണ്, അത് നാമമാണ് എന്ന് മനസ്സിലാക്കുക. ഫിഅലല്ല, ഹർഫുമല്ല. അതുപോലെ അവസാനത്തിൽ തൻവീൻ വരൽ, ഫത്ഹു തൻവീനോ കസ്റു തൻവീനോ ദമ്മു തൻവീനോ, ഹർക്കത്തുകൾ ഇരട്ടിപ്പിച്ചതിനാണ് തൻവീൻ എന്ന് പറയുക. രണ്ട് ഫത്ഹോ രണ്ട് കസ്റോ രണ്ട് ലമ്മോ വന്നാൽ ആ വന്ന പദം ഉറപ്പായിട്ടും നാമമാണ്. മുഹമ്മദുൻ, ഉദാഹരണമായിട്ട് കിതാബൻ, മഖാദിൻ, തോവിലത്തൻ, സാഅത്തുൻ. അങ്ങനെ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ തൻവീനുണ്ട് എങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാം അത് ഇസ്മാണ്, നാമമാണ് എന്ന്. മൂന്നാമത്തെ നാമത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഹർഫുൻ ഇതായി ചേർന്ന് പറയല്. യാ ഹാരിസു, അയാ മുസാഫിറു, യാ വലുദു, യാ തോലിബു, ഹേ കുട്ടി, യാ തോലിബു, ഹേ വിദ്യാർത്ഥി, യാ തോലിബു, ഹേ വിദ്യാർത്ഥി, അയാ മുസാഫിറു, യാത്രക്കാര, യാ ഹാരിസു, കാവിൽക്കാര. അങ്ങനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ യാ, അയാ എന്നൊക്കെ, ഇവ ചേർന്ന് വരല് നാമത്തിൻ്റെ അടയാളമാണ്. നാമത്തിന് മുമ്പിൽ മാത്രമേ എന്ത് യാ ഹർഫു നിദാ ചേർന്ന് വരികയുള്ളൂ. അതുപോലെ ഹർഫു ജെറ് ഹർഫ് ജെറ് കസർ നൽകുന്ന ജെറ് നൽകുന്ന ഹർഫുകൾ മിൻ, ഇല, ഫി, ബി, ലി, അല, അൻ, ക, ഇവ ചേർന്ന് വരൽ, ഇവ നാമത്തിനോട് മാത്രമേ ചേർന്ന് വരികയുള്ളൂ. ഹർഫു ജെറുകൾ ഹുറൂഫുൽ ജെറ് നാമത്തിൻ്റെ മുൻപിലാണ് ഇവ വരിക. ഉദാഹരണമായിട്ട് മിനൽ ബൈത്തി, ബൈത്ത് എന്നത് നാമമാണ്. ഇല ദുക്കാനി, ദുക്കാൻ, ഷോപ്പ്, പീടിക എന്നത് നാമമാണ്. അൻ ജാബിരി, ജാബിറിനെ സംബന്ധിച്ച്, ജാബിറിനെ കുറിച്ച്, ജാബിറിനെ പറ്റി. അൻ എന്നാൽ സംബന്ധിച്ച്, കുറിച്ച്, പറ്റി എന്നൊക്കെയാണ് അർത്ഥം. ഇല എന്നാൽ ലേക്ക്, വരെ എന്നൊക്കെയാണ് ഇല എന്നാൽ. മിൻ എന്നാൽ കാൽ, നിന്ന്, മുതൽ, പെട്ട എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന പദമാണ് മിൻ എന്നുള്ളത്. മിൻ ബൈത്തി, വീട്ടിൽ നിന്ന്. ബിൽ കലമി, പേന കൊണ്ട്. ബിൽ കലമിയാണ് പേന കൊണ്ട്. ആൽ, പേനയാൽ എന്നൊക്കെ അർത്ഥം കൊണ്ട്, ആൽ. പിന്നെ ഇൽ എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന പദമാണ് ബി എന്നുള്ളത്. അലൽ മസ്ജിദി, പള്ളി, പള്ളിയുടെ മേൽ. അല എന്നാൽ മേൽ. ഓൺ എന്നാണ് അർത്ഥം. ഫിൽ മാഇ, വെള്ളത്തിൽ. ഇൻ എന്ന അർത്ഥം ലഭിക്കുന്ന ഇൽ, പിന്നെ ഉണ്ട് എന്നിങ്ങനെ അർത്ഥം ലഭിക്കുന്ന പദമാണ് ഫി, ഫിൽ മാ, ഈ വെള്ളത്തിൽ. ഇത്തരത്തിൽ മിൻ, ഇല, ഫി, ബി, ലി, അല, അൻ, ഇവയെല്ലാം ഹർഫ് ജെറുകളാണ്. ഇവ ചേർന്ന് വരൽ, ഇവ ഏതെങ്കിലും ഒരു പദത്തിന് മുമ്പിൽ വരികയാണെങ്കിൽ ആ പദം എന്താണ്? ഇസ്മാണ്, നാമമാണ് എന്ന് മനസ്സിലാക്കുക. മിനൽ ബൈത്തി, മിൻ, ഇല, ഫി, ബി, ലി, ആല, അൻ, ക, ഇവയെല്ലാം ചേർന്ന് വരുന്ന പദം നാമമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ജെറ് നൽകപ്പെടൽ, ജെറ് നൽകപ്പെടൽ. കസ് നൽകപ്പെട്ടിട്ടുണ്ടോ അത്
ഉറപ്പായിട്ടും അത് നാമമാണ്. മക്കാദിൻ അല്ലെങ്കിൽ മക്കാദി, അൽ മൻസിലി മൻസിലിൻ, അൽ ഹദീഖത്തി ഹദീഖത്തിൻ, കുർസിയിൻ അൽ കുർസിയി. ഇങ്ങനെ ജറു ജറു നൽകപ്പെടുന്നുണ്ടോ അത് നാമമാണ് എന്ന് നാം മനസ്സിലാക്കുക. ജറു നൽകപ്പെടൽ ഇസ്മിൻ്റെ അടയാളമാണ്. ജറു നൽകപ്പെടൽ ഇസ്മിൻ്റെ അടയാളമാണ്, നാമങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ജറു നൽകപ്പെടൽ. ജറുണ്ടോ, ഒരു പദത്തിന് ജറുണ്ടോ, അത് മിക്കവാറും നാമമായിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രസ്താവിക്കപ്പെടാൻ കഴിയുന്നതാകലെ, ലണ്ടനോ, ഉദാഹരണം ലണ്ടൻ ഒരു സ്ഥലപ്പേരാണ്. കലമുൻ പേന, ജബറുൻ പർവ്വതം, സമാ അസമാഉ ആകാശം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പ്രസ്താവിക്കാൻ പറ്റുന്നതാകൽ, അങ്ങനെ കഴിയുന്നുണ്ട് എങ്കിൽ അതും നാമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നാമങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. ഷഹീദ് മുഹ്സിൻ, സിയാങ്കണ്ടം.